സൂപ്പർ സ്റ്റാറുകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? മോഹൻലാൽ മമ്മൂട്ടി, മോഹൻലാലൊക്കെ തുടക്കകാലം മുതൽ നല്ല ബന്ധം. ലാലേട്ടനായിട്ട് നമ്മള് കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം. ലാലേട്ടൻ സിനിമ വരുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നല്ലോ ലാലേട്ടൻ്റെ അച്ഛൻ. അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു മന്ത്രിയായപ്പോ സമയത്ത്. അദ്ദേഹം അങ്ങനെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് നല്ല ആ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. അതും ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളതിൽ ഉപരി ഒരു കുടുംബ ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. എന്നെ സിനിമയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തിരുന്നത് ശങ്കറേട്ടനാണ്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഞാനൊരു ലണ്ടനിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ താമസമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നാൽ എന്നെ വിളിക്കും. ഇന്നും ആ സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. വളരെ നല്ല സ്നേഹബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം അന്ന് സൂപ്പർ വലിയ സൂപ്പർ അന്ന് സ്റ്റാറാണ്. അന്ന് ലാലേട്ടനൊക്കെ വില്ലനാണ്. പക്ഷേ അന്ന് നല്ല രസകരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ കോളേജിലെ കുട്ടികളൊക്കെ കാണാൻ വരും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ ശങ്കരനെ തൊട്ട് നോക്കാനൊക്കെ ശ്രമിക്കും. ഇദ്ദേഹത്തിന് മുടിയിൽ പിടിച്ചു നോക്കും, ഒറിജിനൽ മുടിയാണോ എന്നൊക്കെ നോക്കും. അതേസമയം തൊട്ടടുത്ത കസരയിൽ ലാലേട്ടൻ ഇരിക്കും. പേടിയാണ്, അടുത്തോട്ട് പോകത്തില്ല. കാരണം ഭയങ്കര വില്ലനായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. പക്ഷെ അതെങ്ങനെ മാറി എന്ന് ആലോചിക്കണം പിന്നീട്. പക്ഷെ ആ ഒരു സിനിമയിൽ ചേട്ടനിപ്പം രാഷ്ട്രീയത്തിൽ വന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം കിട്ടി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടനെ വിളിച്ചതും അതിനു വേണ്ടിയായിരുന്നു. അതായത് സർവേ കേരളത്തിൽ എവിടെ സർവേ നടന്നാലും ഏറ്റവും ജനപ്രിയനായ എം എൽ എ ആരാണെന്ന് ചോദിച്ചാൽ പരമാവധി ആളുകൾ, ഏതാണ്ട് 80% ആളുകൾ വോട്ട് ചെയ്യുന്നത് ഗണേഷ് കുമാറിനാണ്. പക്ഷെ അത്രത്തോളം ഒരു ഈ സിനിമയിൽ അങ്ങനെ ഒരു സക്സസിലേക്ക് എത്തിയില്ല മറ്റ് യുവനടന്മാർ ആ സമയത്ത് വന്ന അവരെ കുറിച്ച്. അതിൻ്റെ എന്തായിരുന്നു കാരണം? രാഷ്ട്രീയത്തിൽ ജനങ്ങളോട് സ്നേഹം കാണിച്ചാൽ ജനങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എവിടെ സർവേ ചെയ്താലും എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയുന്ന ജനങ്ങൾ മനുഷ്യൻ്റെ സ്നേഹമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അവർ വിലയിരുത്തുകയും നമ്മുടെ സത്യസന്ധത അവർ മനസ്സിലാക്കുകയും ചെയ്താൽ അവർ നമ്മളെ പിന്തുണയ്ക്കും. അതുകൊണ്ടാണ് ഇത്രയും പിന്തുണ കിട്ടുന്നതെന്ന് രഞ്ജിത്ത് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സിനിമയിലാണ് ഭയങ്കര കോക്കസുകളാണ്. ഇവർ നമ്മളെ മനഃപൂർവ്വമായി സൈഡ് ലൈൻ ചെയ്യാനുള്ള പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഉപദ്രവിക്കും, വെറുതെ ഒരു രസത്തിന് ഉപദ്രവിക്കുക എന്ന് പറയും. അങ്ങനെ വെറുതെ നിർദോഷമായ ഉപദ്രവങ്ങൾ ചെയ്തിട്ടാണ് സിനിമയിൽ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. എന്നെ പ്രിയദർശനും രഞ്ജി പണിക്കരും ഷാജി കൈലാസ് ഡെന്നിസ് ജോസ് ഈ നാല് പേര് മാത്രമാണ് എന്നെ ശരിക്കും സഹായിച്ചിട്ടുള്ള സിനിമയിൽ. ബാക്കി ആരും അങ്ങനെ സഹായിച്ചിട്ടില്ല. അവരാണ് എന്നെ ശരിക്കും പ്രിയദർശനംഗം, രഞ്ജിത് പണിക്കരും, ഷാജി കൈലാസ്, ഡെന്നിസ് ജോസഫ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്പം ഇല്ല നമ്മളോട്. എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹം. അന്നും ഇന്നും എന്നും അവരൊക്കെയാണ് എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാർ.